മുളന്തുർത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വർഗീയതയ്ക്കെതിരെയായിട്ടുള്ള പദയാത്ര ഇന്ന് തുരുത്തിക്കരയിൽ നിന്ന് മുളന്തുർത്തി പള്ളിത്താഴം വരെ നടന്നിരിക്കുകയാണ്. ഇതിന്റെ സമാപന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ വാർത്താ വിശേഷത്തിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉജ്ജ്വലമായ ജാഥ ഈ മൺപാതകളിലൂടെ കടന്നുപോകുമ്പോഴും പാടത്തും പറമ്പിലും പടിശാലകളിലും പണിയെടുക്കും അധ്വാന വർഗത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ സമാധാനം വേണം, നമ്മുടെ നാട്ടിൽ പുരോഗതി വേണം, നമ്മുടെ നാട്ടിൽ ഐശ്വര്യം വേണം. നമ്മുടെ വീടുകളിൽ ഓരോരുത്തർക്കും അതിൻ്റെതായ സന്തോഷത്തിന്റെ പ്രയോജനങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നല്ലതിനെ എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനൊക്കെ കഴിയണമെങ്കിൽ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തുവാനും ദേശീയധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് നമ്മുടെ ഇവരെ എല്ലാവരും കൈപിടിച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ രാജ്യത്തിലെ ജനങ്ങളെ തെറ്റായ ദിശാബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന BJP സർക്കാരിൻ്റെ ഈ തേവട്ടം അവസാനിപ്പിക്കാനുള്ള ആദ്യവും കരുത്തും നമ്മുടെ രാജ്യത്ത് നമുക്ക് ജനാധിപത്യ ശക്തികൾക്ക് നേടിയെടുക്കാൻ കഴിയത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിൽ ഒരു കൂട്ടായ്മയോടുകൂടിയിട്ടുള്ള സഹവർത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നീക്കങ്ങളും അത്യന്താപേക്ഷിതമാണ്. അതിനായിട്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ യജ്ഞ മാറ്റെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങളോട് എല്ലാവരോടും വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന രംഗത്തെ നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയെ വന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വർഗീയത. ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചിരുന്ന മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ബാലോട്ടിന് വേണ്ടി വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ച് ഭരിക്കുന്ന പാർട്ടി നടത്തുന്ന കൊടും ചെയ്തികളെ നമ്മൾ കണ്ടുവരുന്നതാണ്. നമുക്കറിയാൻ സാധിക്കും ഹിന്ദുവെന്നോ മുസ്ലിമാണെന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവില്ലാതെ ഒരുപോലെ ജീവിച്ചിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാഷ്ട്ര രാജ്യത്തെ ഒരു വർഗീയ ശക്തികളുടെ പിടിയിലേക്ക് കൊടുക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ പെൺകുട്ടികൾ ഇതിനോടകം മുമ്പ് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും മോഫിയ വരെ എത്തി നിൽക്കുമ്പോൾ ആരോടെ സമരപടമാർ യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും കോൺഗ്രസിന്റെയും എല്ലാ പ്രവർത്തകരും അടക്കം ചരിത്രത്തിന്റെ ഭാഗമായി സമരത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ കൊലിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, മോഫിയ പറവി. അവൾ നീതിക്കായാണ് ആലുവ സ്റ്റേഷനിൽ CAയെ സമീപിച്ചത്. കേരളത്തിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് നടപ്പ്. പക്ഷേ ഇവിടെ നാം കാണുന്നത് കുറെ ചെങ്കൊടി പുതച്ച കുറെ കാട്ടാള വർഗങ്ങളെയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചില ചെങ്കൊടി പൂശിയ കാട്ടാളന്മാർ കസേരയിൽ ഞെരിഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ എന്നെ പോലെ നാളെ ഞാനാകാം, എനിക്ക് ഉറപ്പില്ല, എനിക്കിവിടെ സുരക്ഷിതയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പില്ല, നാളെ ഞാനാകാം അവിടെ സ്റ്റേഷനിൽ പരാതിയുമായി എത്തേണ്ടത്. അപ്പോൾ ഞാൻ മോഫിയയിൽ കണ്ടത് എന്നെ തന്നെയാണ്. ആ പെൺകുട്ടി ആ സ്റ്റേഷനിൽ എത്തുന്ന ആ നിമിഷം വരെ അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്ത് എനിക്ക് നീതി കിട്ടും. എത്ര ഗാർഹിക പീഡനമായാലും എത്ര സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനമായാലും എനിക്ക് നീതി ആ പോലീസ് സ്റ്റേഷനിന്റെ വാതിക്കൽ നിന്ന് കിട്ടും എന്നുള്ള ഉറപ്പിന്റെ ബലത്തിലാണ് ആ പെൺകുട്ടി ആ സ്റ്റേഷനിൽ സമീപിച്ചത്. എന്നിട്ട് അവൾക്ക് നേരിടേണ്ടത് എന്താണ്? ആ കുട്ടിയോടൊപ്പം വന്ന പിതാവിനോട് ആ സിയെ ചോദിച്ചത് എന്താണ്? താൻ ഒരു തന്നെയാണോ എന്നാണ്. ആ കുട്ടിക്ക് ആ പോലീസുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആ ഒരു സമീപനം മാത്രമാണ് ആ പെൺകുട്ടിയുടെ
വർഗീയതയ്ക്കെതിരെയും മദ്യമയക്കുമെതിരെയും യൂത്ത് കോൺഗ്രസ് ഇന്ന് സംഘടിപ്പിച്ചത് ശക്തമായ പ്രതിഷേധമാണ് വരും കാലങ്ങളിൽ നടത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി കെ സി ജോഷി, നന്ദി, നമസ്കാരം.